ഞാൻ ആര്യ. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഹോംലി തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വർഷം മുഴുവനും എല്ലാ സീസണിലും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കൂഫിയ ഹൈസോപിഫോലിയ എന്ന ഈ ഒരു ചെടി. മെക്സിക്കൻ ഹെദർ, ഹവാലിയൻ ഹെദർ, ഫാൾസ് ഹെദർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓവർ കെയറിങ്ങോ ഫെർട്ടിലൈസേഷനോ ഒന്നുമില്ലാതെ തന്നെ ഒന്ന് പിടിച്ചു കിട്ടിയാൽ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് കൂഫിയ ചെടി. വർഷം മുഴുവനും പൂക്കൾ തരും എന്നതുകൊണ്ട് തന്നെ എന്നും നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കളും വണ്ടുകളും ശലഭങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കാനും ഇത് കാരണമാകും. ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഈ ഒരു ചെടി 20 മുതൽ 30 വരെ ഇഞ്ച് വരെ മാത്രമേ പൊക്കം വെക്കുകയുള്ളൂ. ഇതിനെ നമുക്ക് പ്രധാനമായും 3 തരത്തിൽ വളർത്താവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അധിക കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, ട്രിമ്മിങ്ങിൻ്റെ പോലും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ടിപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. പക്ഷേ അങ്ങനെ ട്രിം ചെയ്തില്ല എന്ന് കരുതിയിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവാതിരിക്കുകയൊന്നുമില്ല. എന്നും തന്നെ ഈ ചെടിയിൽ പൂക്കളായിരിക്കും. ഇതിൻ്റെ ടിപ്പിലാണിങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നത്. ഇതിൽ ചെറിയ വിത്ത് പോലെ ഉണ്ടാവുന്നുണ്ട്, ഒരു കായുണ്ടായിട്ട് വിത്ത് പോലെ ഉണ്ടാവുന്നുണ്ട്. ഇത് വീണിട്ടും തൈകൾ ഉണ്ടാവുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. സാധാരണയായിട്ട് ഇതിൻ്റെ കമ്പ് മുറിച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു ചുവട്ടിൽ ഇതുപോലെയുള്ള തണ്ടിൽ ഇങ്ങനെ വേര് വന്ന് നിൽക്കും. ഈ വേരുള്ള കമ്പുകൾ നമ്മൾ മുറിച്ചിട്ട് മണ്ണിലേക്ക് നട്ടുകൊടുത്താലും ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടാലും നന്നായിട്ട് വേര് വരും. അതങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ വേറെ നട്ടുകൊടുക്കാം. പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് ഉപയോഗിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ നല്ല കുറ്റിയായിട്ട് നല്ല ബുഷിയായിട്ട് നമുക്ക് പോട്ടിലൊക്കെ വേണമെങ്കിൽ വളർത്തിയെടുത്ത് നല്ല ഷേപ്പിലൊക്കെ ഇങ്ങനെ വെട്ടി നല്ല ബോൾ ഷേപ്പിലോ ഒക്കെ വെട്ടി വിടാമെന്നുണ്ടെങ്കിലും ഭംഗിയാണ്. ഇത് ഞാൻ നമുക്ക് പോട്ടിലൊക്കെ ഇൻഡോറായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിലും ലോ ലൈറ്റിംഗ് ആയിട്ടുള്ള ഷെയ്ഡഡ് ഏരിയയിലാണെങ്കിലും ഈ ചെടി വളർന്നും പൂ പിടിച്ചും കാണുന്നുണ്ട്. അതുകൊണ്ട് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ വാട്ടറിങ് കൊണ്ടും ഇതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. നമ്മളിപ്പോൾ പോട്ടിലൊക്കെ വളർത്തുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇതുപോലെയുള്ള ചെറിയ കൊമ്പുകളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പോലും പുതിയ തൈകൾ ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ വേര് വന്ന കൊമ്പുകളാണെങ്കിലും ഇതുപോലെ ചെറിയ ടിപ്പാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വേര് വരും കേട്ടോ. ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പോട്ടിംഗ് മിക്സിലേക്ക് വേര് വരാനായിട്ട് നട്ട് കൊടുത്തിട്ട് പിന്നീട് എടുത്ത് നടാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന മീഡിയത്തിലേക്ക് മാറ്റി നടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ചെടിയായതുകൊണ്ട് നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് തന്നെ ഇതിൻ്റെ കമ്പ് മുറിച്ച് നമുക്ക് നടാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഈ ലാവൻഡർ കളറും പിന്നെ വെള്ള കളറുള്ള പൂക്കളുള്ള ചെടി ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഏതെങ്കിലും കളറുള്ള ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ചെറിയ ചെറിയ പൂക്കളാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ചെറിയ ടിപ്പ് മതി നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പ്രധാനമായിട്ടും ബോർഡറിങ്ങിനായിട്ട് ഈ ചെടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ മതിലിന് ഇരുവശവും അല്ലെങ്കിൽ നമ്മുടെ വഴികളുടെ ഇരുവശവും ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇടയ്ക്കൊന്ന് ട്രിം ചെയ്തുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളായിട്ട്. പിന്നീട് നമുക്കിതിനെ കോർണർ സൈഡിൽ നടാവുന്നതാണ്. നമ്മുടെ ഗാർഡൻ്റെയൊക്കെ കോർണർ സൈഡിൽ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോ ലൈറ്റിൽ നന്നായിട്ട് വളരുന്നത് കൊണ്ട് ഷെയ്ഡഡ് ഏരിയ ആണെങ്കിലും അതുപോലെ തന്നെ ചെടി നമ്മൾ വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു നിഴലുള്ള സൈഡിലാണെന്നുണ്ടെങ്കിലും കോർണറൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ഫില്ലായിട്ട് തോന്നും നമ്മുടെ ഗാർഡൻ ഏരിയ, നല്ല ഫില്ലായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നോ രണ്ടോ തണ്ടുകളൊന്നും മുറിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ കോർണർ ഏരിയയൊക്കെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് കഴിയും. മിക്ക ചെടികളുടെയും പോലെ പൂക്കൾ തന്നിട്ട് പെട്ടെന്ന് നശിച്ചുപോകുന്ന ഒരു ചെടിയല്ല കൂഫിയ ചെടി. ഏകദേശം 10 വർഷം വരെ ഒരു ചെടി അങ്ങനെ നിന്ന് നിറയെ പൂക്കളുമായിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നതായിരിക്കും. പിന്നീട് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. വെർട്ടിക്കൽ ഗാർഡനിൽ ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. റൂബി പ്ലാന്റോ റിയോ പ്ലാന്റോ ഒക്കെ വളർത്തുന്നത് പോലെ വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റിൽ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കൂഫിയ ചെടിയും. ഇതിന് കൂടുതൽ കെയറിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ്റെയോ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോട്ട് ഒന്ന് മണ്ണിളക്കി കൊടുത്താൽ തന്നെ അത് നന്നായിട്ട് തഴച്ച് വളരും. ഇതിപ്പോൾ ഞാൻ നിലത്ത് നട്ടിരിക്കുന്ന ഒരു ചെടിയാണ്. നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടിൽ നടുന്നതിനേക്കാളും ഒരുപാട് പടർന്നു പിടിക്കും കേട്ടോ ഈ ചെടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൊമ്പ് ചരിഞ്ഞ് കിടക്കുന്നിടത്തെല്ലാം വേര് വന്നിട്ട് അത് മണ്ണിലേക്ക് ടച്ച് ചെയ്ത് അവിടെ വീണ്ടും പുതിയൊരു ചെടിയായിട്ട് അത് വീണ്ടും പടർന്നു പിടിക്കും. അതുകൂടാതെ ഇതിൻ്റെ ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മൾ വീണ്ടും വീണ്ടും മണ്ണിൽ നട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോർഡർ മുഴുവൻ ഫില്ല് ചെയ്ത് ഇതുപോലെ ചെറിയ പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കും. എന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു നിറയെ പൂത്തു നിൽക്കുന്ന ചെടി കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും ഉണ്ടാകുന്നത്.
ഏതൊരു കണ്ടീഷനിലും വളർന്നു വരുന്ന ഒരു ചെടിയാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ചൊരു വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ പോലും മറ്റ് ചെടികൾക്കൊക്കെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ചുവടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷായിട്ട് ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും അതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു പൂക്കളുടെ നിറവും ഭംഗിയും തന്നെയാണ് ഈ ചെടിയെ വ്യത്യസ്തമാക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ വെള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയേക്കാളും കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഈ ഒരു ലാവൻഡർ കളറിലുള്ള പൂക്കൾ തരുന്ന ചെടി തന്നെയാണ്. കുറച്ച് ക്രിയേറ്റീവൊക്കെ ആയിട്ട് ചിന്തിച്ചാൽ ഇതുപോലെയൊക്കെയുള്ള പല ഷേപ്പുകളിൽ നമുക്ക് കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ പല രീതിയിൽ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും ഈ ചെടി വളർത്താവുന്നതാണ്. കുറച്ചു കാലം മുൻപ് വരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഈ ഒരു ചെടി വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ട്രെൻഡിങ് ആയതോടുകൂടി വീണ്ടും മുൻനിരയിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ ലോ കെയറിങ്ങും അതുപോലെ തന്നെ ഗാർഡനിങ്ങിൽ തുടക്കക്കാർക്ക് പോലും നട്ടുപിടിപ്പിക്കാവുന്നതുമായ ഈ ഒരു ചെടി എല്ലാവരുടെയും വീട്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയായതുകൊണ്ട് നിങ്ങളുടെ ഗാർഡൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുറച്ചധികം പേരും നോട്ട് ചെയ്യുന്നത് ലോ കെയർ ആയിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.